أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي، يا صلوا عليه وسلموا تسليما. ഏറ്റവും സ്നേഹം ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ അവനേറെ ഇഷ്ടപ്പെടുന്ന ഒരു അമലാക്കി അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂലാക്കട്ടെ. മഹാനായ വലിയുള്ള അഹമ്മദ് ഷാഹുൽ മുർത്തല്ലാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനമറുകളുടെ അടുക്കൽ ഇവിടുന്ന് ഈ പരിസരത്തുനിന്ന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളൊക്കെയും അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂലാക്കട്ടെ. കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയിൽ അകപ്പെട്ടുകൊണ്ട് ലോകം ഇന്ന് വിതുമ്പുമ്പോൾ സമാധാനത്തിന് ഒരു വഴി അള്ളാഹു മാത്രമാണോ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. കോവിഡ് വന്നപ്പോൾ ആരോഗ്യ രംഗത്തുള്ള പ്രവർത്തകർ, പൊതുപ്രവർത്തന മേഖലയിലുള്ളവർ, അതേപോലെ തന്നെ ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകന്മാർ, അവർക്കൊക്കെ കോവിഡ് പിടിപെട്ടു. പല രാജ്യത്തിൻ്റെ ആളുകൾ പറഞ്ഞ് കൈവിട്ടുപോയി. പലരും പേടിച്ചുകൊണ്ടിരിക്കുന്ന രംഗം അവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ലോകത്ത് ഒരു മനുഷ്യനും സാധ്യമല്ല ഒരാളെയും രക്ഷപ്പെടുത്താൻ. ഒരാളും കൊടുത്തതിനെ തട്ടി മാറ്റാനും ഒരാളും തട്ടിയതിനെ കൊടുക്കാനോ. അതല്ലേ നമ്മൾ നമസ്കാരത്തിന് ശേഷം പറയുന്നത്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത. അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത, നീ കൊടുക്കുന്നതിനെ കൊടുത്തതിനെ തട്ടുന്നവനില്ല, തടയുന്നവനില്ല റബ്ബേ. വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ വിലങ്ങിയതിനെ കൊടുക്കുന്നവനുമില്ല. നമ്മളൊക്കെ പേടിച്ചുപോയി. അടുത്തടുത്ത് നിൽക്കുന്ന ആളുകൾ, വീട്ടിലേക്ക് കയറി വന്നവരുന്ന രക്ഷിതാക്കൾ, ഇന്നലെ എന്നോടൊരാൾ പറഞ്ഞു, എൻ്റെ പുതിയ ആപ്പിള പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ പോയി, എൻ്റെ മകളുടെ ഭർത്താവ് പറഞ്ഞത് നിങ്ങൾ നാട്ടിൽ പോയി, തിരിച്ചു വരുമ്പോൾ
അദ്ദേഹം വേറൊരു നാട്ടിലേക്ക് യാത്ര പോയി തിരിച്ചു വരുമ്പോൾ 14 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറാമെന്ന് വീട്ടുകാർ പോലും മകളെ പുതിയാപ്പള പോലും തടഞ്ഞു വെക്കുകയാണ്. അയൽവാസികൾ തടഞ്ഞു വെക്കുകയാണ്, കൂട്ടുകാരന്മാർ തടഞ്ഞു വെക്കുകയാണ്. എന്തിനേറെ സ്വന്തം ഭാര്യ പോലും തടഞ്ഞു വെക്കുന്ന ഒരു വല്ലാത്ത പരീക്ഷണത്തിനാണ് എൻ്റെ മുഅ്മിനീങ്ങളെ നാം ഉള്ളത്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. ഇത് നമ്മൾ അർത്ഥവത്താക്കുന്നതും മനസ്സിലാക്കുന്നതും മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും അതാണ് സത്യമെന്നതും ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഇതിനൊക്കെ സാധിക്കുകയുള്ളൂവെന്നും മനസ്സിലാക്കുന്ന രംഗം. അല്ലാഹുവിനെ ഇതിനൊക്കെ കഴിയുള്ളൂ എന്ന് പറയുന്ന രംഗം അവനിക്കേ സാധിക്കുകയുള്ളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുവല്ലാത്തൊരായത്താണ് മുഅ്മിനീങ്ങളെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ്. ഇത് നമ്മൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞു കാണില്ല, പക്ഷേ അതാണ് സത്യം. അവൻ ലോകരക്ഷിതാവാണ്, അവനെ സത്യമുള്ളൂ, അവനിലേക്ക് മടങ്ങലേ രക്ഷയുള്ളൂ എന്ന് ബോധിപ്പിക്കുകയാണ്. അല്ലാഹുവിലേക്ക് മടങ്ങലേ മാർഗമുള്ളൂ. അവസാനഘട്ടം വരുമ്പോൾ ഗർഭം ചുമന്ന പെണ്ണിനെയുമായി 9 ദിവസവും 9 മാസവും 9 ദിവസവും കഴിഞ്ഞ് ആധുനിക സൗകര്യമുള്ള സംവിധാനമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലേബർ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി തിരിച്ചു വന്ന് വാതിൽ തുറന്ന് സിസ്റ്റർ നമ്മളോട് പറയുമ്പോൾ, അല്ല ഡോക്ടർ നമ്മളോട് നിർദ്ദേശിക്കുമ്പോൾ, രക്ഷയില്ല, ഓപ്പറേഷൻ വേണ്ടത് വരും, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളൂ, അതാണ് അപ്പോഴാണ് അല്ലാ എന്നുള്ള ഓർമ്മ നമ്മളിൽ ഉണ്ടാകുന്നത്. എൻ്റെ ഭാര്യ, എൻ്റെ മകള്, എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങള് 9 മാസവും 9 ദിവസവും ഗർഭം ചുമന്നത് വരെ പടച്ച തമ്പുരാൻ ഒരു പക്ഷെ ഓർമ്മ വന്നെന്ന് വരില്ല. പക്ഷേ ഡോക്ടർ വന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഒരുപാട് പരീക്ഷണങ്ങൾ വന്ന് നിപ വന്ന് തിരിച്ചുപോയി, ഒരുപാട് രോഗങ്ങൾ വന്നു, കാണാൻ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വളരെ ചെറിയ ഒരണു ഇങ്ങ് വന്നപ്പോൾ എല്ലാവരും പേടിച്ചുപോയി. ഈ അല്ലാഹു ആരാണ്? ഈ അല്ലാഹു വല്ലാത്ത തമ്പുരാനാണ്, റബ്ബുൽ ആലമീൻ, അവൻ ലോകരക്ഷിതാവാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ. ദുനിയാവിൻ്റെ പിറകെ പോവണ്ട, ദുനിയാവിൻ്റെ കാര്യത്തിൽ അല്ലാഹുവിനെ മറക്കണ്ട. അല്ലാഹുവിനെ മറക്കുക മറന്നുപോയാൽ അവന് ചിലപ്പം നമ്മളെ മറന്നുപോകും. അവൻ തരുന്ന പരീക്ഷണങ്ങൾ നമുക്ക് സഹിക്കാൻ കഴിയാത്തതായിപ്പോകും. അതുകൊണ്ട് നമ്മൾ മടങ്ങണം. നമ്മൾ ഇന്ന് മാസത്തിൽ നമ്മൾ നടത്തി വരാനുള്ള സ്വലാത്തിൻ്റെ മജീസാണ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. മദീനയുടെ പച്ചക്കുപ്പയുടെ ആകെയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയുടെ രാജകുമാരനെ അവിടത്തേക്ക് മധുഹ് പറയലും അവിടുത്തെ മധുഹ് പറയലും അവിടത്തേക്ക് സ്വലാത്തു ചൊല്ലലും അവിടെ പുകയ്ക്ക് പറയലും തന്നെ നമുക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് സ്വലാത്തിൻ്റെ മജ്ലിസുകളിൽ, മഗ്രിബ് ഇശാന്റെ ഇടയിലെ സമയങ്ങളിൽ, നല്ല നല്ല രാവുകളിൽ, നല്ല നല്ല സമയങ്ങളിൽ അല്ലാഹുവിലേക്ക് മടങ്ങുന്നില്ലെങ്കിൽ, ഇപ്പോഴും അല്ലാഹുവിനെ ഓർമ്മയില്ലെങ്കിൽ, പൊന്നു മുഅ്മിനീങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും മയ്യത്ത്
മറവ് ചെയ്യാൻ ആളെ കിട്ടില്ല. മയ്യത്ത് നമസ്കരിക്കാന് വേണ്ടതുപോലെ ആളെ കിട്ടില്ല. ചിലപ്പോ നമ്മളെ മയ്യത്തന്നെ കുളിപ്പിച്ചെന്ന് വരില്ല. ചിലപ്പം നമ്മുടെ മയ്യത്ത് മറവ് ചെയ്യുന്നത് നമ്മളിൽപ്പെട്ടവരാണോ എന്ന് പോലും പറയാൻ കഴിയില്ല. ചിലപ്പം നമ്മളെ മറവ് ചെയ്യുന്ന സ്ഥലം നമ്മൾ ഉറക്കത്തു പോലും വിചാരിക്കാത്ത സ്ഥലമായേക്കാം. അല്ലാഹു കാത്തിരിക്കട്ടെ. അതുകൊണ്ട് സുദീർഘമായി ഒന്നും ഞാൻ പറയുന്നില്ല. അല്ലാഹുവിലേക്ക് മടങ്ങുക. നമ്മളിപ്പോഴും ടൈം പാസിന് വേണ്ടിയിട്ടുള്ള ജീവിതമാണ്. എങ്ങനെയെങ്കിലും ദിവസം കഴിഞ്ഞ് കിട്ടണമെന്നുള്ള ജീവിതമാണ്. നമ്മളെ ചാടലും നമ്മളെ തുള്ളലും നമ്മളെ ഓടലും എല്ലാം നഷ്ടപ്പെട്ടു പോകും, എല്ലാം അസ്തമിച്ചു പോകും. ഒരൊറ്റ നരമ്പിന് വലിവ് കുടുങ്ങിയാൽ അല്ലാഹു കാത്തിരിക്കട്ടെ. അതുകൊണ്ട് മടങ്ങിക്കോ, അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ, മുത്തുനബിയുടെ റൗദയിലേക്ക് സ്വലാത്ത് ചൊല്ലിക്കോ. അസ്സലാത്തു അലന്‍ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഫ്ളലിൽ അഅ്മാൽ. കിതാബുകളിൽ കാണാം അല്ലാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലല് മിൻ അഫ്ളലിൽ അഅ്മാൽ. അമലുകളിൽ വെച്ച് ശ്രേഷ്ഠമായ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് കേട്ടോ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത് അല്ലാഹ് നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ഇന്നല്ലാഹ വമലായികതഹു. ഒരുപാട് തവണ കേട്ടത്, ഒരുപാട് തവണ പറഞ്ഞത്, അപ്പോഴും നമുക്ക് ആ ഒരു കുറഞ്ഞ സമയത്ത് ഓർമ്മയും നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മനസ്സും നിറഞ്ഞ് സലാത്ത് ചൊല്ലാൻ, ഇത്തരം മജ്ലിസുകളിൽ നിന്ന് പങ്കാളികളാവാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. എത്രത്തോളം നിനക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. അത് നമുക്ക് രക്ഷയുടെ കവചമാണ്. അത് ദുനിയാവിൽ രക്ഷയാണ്. അത് നമ്മുടെ മരണവേളയിൽ രക്ഷയാണ്. അത് നമ്മുടെ ഖബറിൽ രക്ഷയാണ്. അത് നമ്മുടെ മഹ്ശറിൽ രക്ഷയാണ്. ആ ഹബീബിനെ മുറുകെ പിടിച്ചോ. പ്രേമിക്കാൻ പറ്റിയ മുത്ത് അത് മുത്ത് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബിയുടെ സ്വലാത്തു ചൊല്ലാത്ത ഒരു വഴികളുമില്ല. നമസ്കാരത്തിൽ അവിടുത്തെ പേര് പറയാത്ത ഇബാദത്തുകൾ നോക്ക് നിങ്ങൾ നമ്മുടെ ബാങ്കിൽ. നമസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ മുത്തായ മുത്തുനബിയുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നോക്ക് നിങ്ങളൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനൊരു ഹദീസ് നോക്ക്. മൻ സല്ലാ അലയ്യ മിൻ ഉമ്മത്തി സ്വലാത്തൻ മുഖ്ലിസൻ മിൻ ഖൽബിഹി. മാസാന്ത സ്വലാത്തിൻ്റെ മജ്ലിസിലാണ്. അത് മഹാനായ ഷാഹുൽ മുർത്തദ തങ്ങളെ ചരത്താണ്. ഒരുപാട് മഹാന്മാരെ മറവ് ചെയ്ത പള്ളിയുടെ പരിസരത്താണ്. ആ നാട്ടിലാണ്. ആ പ്രദേശത്ത് നിന്നുള്ള ദുആകളും സ്വലാത്തുകളുമാണ് നമ്മൾ ഈ ഒരു സംവിധാനത്തിൽ പങ്കാളികളാകുന്നത്. അങ്ങനെ ഒരു സ്വലാത്ത് മുഖ്ലിസായി ഒരാൾ ചൊല്ലിയാൽ മിൻ ഖൽബിഹി അവൻ്റെ ഖൽബിൽ നിന്നുള്ള ഇഖ്ലാസ് സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ സലവാത്ത്. അല്ലാഹു അവന് ചെയ്തു ചൊല്ലുന്നത് അവൻ്റെ പേരിൽ 10 സ്വലാത്താണ്. വറഫഅഹു ബിഹാ അശറ ദറജാത്ത്. 10 പദവി അവനെ ഉയർത്തുന്നുണ്ട്. വഖതബ ലഹു ബിഹാ അശറ ഹസനാത്ത്. 10 ഹസനത്ത് അവനിക്ക് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വമഹാ അൻഹു ബിഹാ അശറ സയ്യിആത്ത്. 10 തിന്മകൾ മായ്ച്ച് കളയുന്നുമുണ്ട്. ഒരു സ്വലാത്ത് ഇഖ്ലാസോടെ ചൊല്ലിയാൽ, അപ്പൊ 100 ചൊല്ലിയാൽ 1000 ആണ്, 1000 ചൊല്ലിയാൽ 10000 ആണ്.
നമ്മൾ കൊണ്ട് എത്ര സ്വലാത്ത് ചൊല്ലാൻ കഴിയുമോ അത്ര ചൊല്ലുക. ഈ സ്വലാത്തിൻ്റെ മജ്‌ലിസൊക്കെ മുറുകെ പിടിക്കുക. അല്ലാഹുവിൻ്റെ സഹായം അല്ലാഹു ഇറക്കിത്തരും. ആരും നമ്മളെ തൊടാൻ വരില്ല. ഒരാൾക്കും നമ്മളെ തകർക്കാൻ സാധിക്കുകയില്ല. മുത്തുനബിയുടെ പേര് സ്വലാത്ത് ചൊല്ലിയാൽ. അതുകൊണ്ട് സ്വലാത്തിനെ നമ്മളിങ്ങനെ വർദ്ധിപ്പിക്കണം. സ്വലാത്തിനെ നമ്മളിങ്ങനെ വർദ്ധിപ്പിക്കണം. ഒരുപാട് ഹദീസ് പറയുന്നുണ്ട്. നോക്കണം നിങ്ങൾ, ഒരുപാട് ഹദീസുകൾ പറയുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, ഇന്നല്ലാഹ വത്തല ബി ഖബരി, എൻ്റെ ഖബറിൻ്റെ അടുക്കൽ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട് മലക്കൻ ഒരു മലക്കിനെ, സൃഷ്ടികളുടെ പേര് അല്ലാഹു അവന് നൽകും. ഫലാ യുസല്ലി അലൈ അഹദ്, ഒരാളും എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലൂല ആ സൃഷ്ടികളിൽ നിന്ന്, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ, ഇല്ലാ അബലഗനി ബിസ്മിഹി വഇസ്മി അബീഹി. അല്ലാഹു ആ മലക്കിൻ്റെ അടുക്കൽ കൊടുത്ത സൃഷ്ടികളെ പേര് അവരിൽ നിന്ന് ഒരാൾ ഹബീബായ മുത്തുനബിയുടെ പേരിൽ സ്വലാത്തെന്ന് ചൊല്ലിയാൽ ആ മലക്ക് നോക്ക് നിങ്ങൾ അല്ലാഹു തആല കത്തിച്ചു കൊടുക്കുന്നത് ബിസ്മിഹി, സ്വലാത്ത് ചൊല്ലിയവൻ്റെ പേര്, വസ്മി അബീ, അവൻ്റെ വാപ്പയുടെ പേര്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നിങ്ങൾ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച രാവാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ, ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. ഫഅക്സിറൂ അലയ്യ മിനസ്സ്വലാത്തി ഫീ, അന്ന് എൻ്റെ പേരിൽ വല്ലാതെ നിങ്ങൾ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. ഫൈന്ന സ്വലാത്തക്കും മഅറുള്ളാ, കാരണം നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് വെളിവാക്കി തരും അലയ്യ എൻ്റെ മേൽ. ഖാലൂ യാ റസൂലല്ലാ, സ്വഹാബത്ത് ചോദിച്ചു അല്ലാഹുവിൻ്റെ റസൂലേ, ഫകൈഫ തുറദു സ്വലാത്തുനാ അലൈക, ഞങ്ങളെ സ്വലാത്ത് എങ്ങനെയാണ് അങ്ങയുടെ മേൽ ഒളിവാക്കി തരുന്നത്. അപ്പൊ പറഞ്ഞു, ഇന്നല്ലാ ഹറമാലല്ലി അജിസാദൽ അംബിയാ, അംബിയാക്കളെ ശരീരം മണ്ണ് തൊടൂല, മണ്ണിൻ്റെ മേൽ ഹറാമാക്കിയതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ ഹയ്യുൻ നാതിക്കുമെന്ന് ഹദീസ് കാണാം. ജീവിച്ചിരിപ്പുള്ള നബിയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിക്ക് നമ്മുടെ സലാത്തിന് ഇഖ്ലാസോടുകൂടെ ചൊല്ലുമ്പോൾ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ സുദീർഘമാക്കുന്നില്ല, ഇൻഷാല്ലാ പിന്നെ വിഷയങ്ങളിലേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹു അവൻ്റെ പൊരുത്തപ്പെട്ട ഇബാദകളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.